ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡും പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ആദ്യമായി ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. സപ്പോസ് ഇവിടെ ഒരു ക്യൂ ചാർജും ആർ ഡിസ്റ്റൻസിൽ ഒരു ടെസ്റ്റ് ചാർജും ഉണ്ടെങ്കിൽ ഇവർക്ക് ഇടയിൽ ഉള്ള ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇ ആണ്, എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. സപ്പോസ് ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 ക്യൂ ഇൻറ്റു ടെസ്റ്റ് ചാർജ് ബൈ ആർ സ്ക്വയർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇ എന്ന് പറയുന്നത് 1/4πε0 ബൈ ക്യു ഇൻറ്റു ടെസ്റ്റ് ചാർജ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1/ടെസ്റ്റ് ചാർജ് എന്ന് വരും. അപ്പോൾ നമ്മൾ ക്യാൻസലേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ടെസ്റ്റ് ചാർജും ഈ ടെസ്റ്റ് ചാർജും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഈ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 ക്യു ബൈ ആർ സ്ക്വയർ എന്നാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ. ഇതൊരു ഒരു ചാർജിന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഫോർ സിസ്റ്റംസ് ഓഫ് ചാർജസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ വെക്ടർ സം ഓഫ് ദി ഫീൽഡ് ഡ്യൂ ടു ദി ഇൻഡിവിജ്വൽ ചാർജസ് ആവും. ദാറ്റ് ഈസ് ഇ ഈസ് ഇക്വൽ ടു 1/4πε0 സിഗ്മ ഐ ഈസ് ഇക്വൽ ടു 1 to n ഇൻറ്റു Q1/r1 ഓൾ സ്ക്വയർ ഇൻറ്റു ആ യൂണിറ്റ് വെക്ടർ. ആർ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്. അവർ ലാസ്റ്റ് ടോപ്പിക് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ആദ്യമായി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് പറയാം. കാരണം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇമേജിനറി ലൈൻസാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഫോർ എ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡൈവേർജ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതിന് കൺവേർജ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ടെങ്കിൽ ഇമേജിനറി ലൈൻസ് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് പോവുക. അടുത്ത പ്രോപ്പർട്ടി, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ ഒരു ടാൻജൻറ്റ് വെച്ചാൽ അത് അതിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കും. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്യില്ല. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇതിൻ്റെ ഫീൽഡ് ലൈൻസ് എപ്പോഴും ഇതിന് പാരലലായിട്ടോ ആവും. ഫോർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതിനെപ്പോഴും പാരലലായിട്ടാവും ഉണ്ടാവുക. ഇനി അവസാനത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞത് 1/4πε0 ബൈ ക്യു ബൈ ആർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റിയും റേഡിയസും ഇൻവേഴ്സ്ലി ഓപ്പറേഷനിൽ ആണ്. ദാറ്റ് ഈസ് നമ്മൾ ചാർജിനടുത്ത് രണ്ട് പോയിന്റ് മാർക്ക് ചെയ്താൽ ഇതിനടുത്തുള്ളതിന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലും ദൂരെയുള്ളതിന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറവുമായിരിക്കും. അതായത് ദൂരം കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറയുകയും ദൂരം കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. താങ്ക് യു.